നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് പുതിയ ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണല്ലോ. ഇ ഡി അവരുടെ കേസ് നടത്താൻ കേരളത്തിന് പുറത്തേക്കുള്ള കോടതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ എൽ ഡി എഫ് സർക്കാർ ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഉപദേശകരോ തൊടുന്നതല്ല തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും അല്ലെങ്കിൽ പിണറായി ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തുള്ള ഒരു ഉപജാപക വൃന്ദങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ. ഇതിനകത്തൊക്കെ എത്രമാത്രം സത്യം കാണാൻ സാധ്യതയുണ്ട് രാജേഷേ? ഈ നമ്മൾ പറയാറുണ്ട്, പൊതുവേ കഷ്ടകാലം വരുമ്പോൾ നമ്മൾ എന്തിൽ തൊട്ടാലും ആ കഷ്ടകാലത്തിൻ്റെ അനുഭവം നമ്മളിലോട്ട് വരും. അതെ. ഈ പിണറായിക്ക് ഇപ്പം വിമർശകരൊക്കെ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകൾ വരുന്നുണ്ട്. കാര്യം പുള്ളി കളിച്ചത് ശനിയോടെയാണ്, ശബരിമല ശാസ്താവിനെ തൊട്ടാണ് കളി നടത്തിയത്. ആ ശനി കണ്ടക ശനിയായി പുള്ളിയെ അവഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി കണ്ടിട്ടുള്ളത്. ഇതിൽ ഈ പറയും പോലെ ആസുരിക ശക്തികൾക്ക് ക്ഷണനേരമുള്ള ഒരു വിജയം ഉണ്ടാവും, അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടിയുണ്ട്. അത് ഏറ്റവും ഭയാനകമായിരിക്കും. അവർ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഭയാനകരമായ തിരിച്ചടിയായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ പൊളിറ്റിക്സ് നമ്മൾ കണ്ടു, പക്ഷേ അത് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികൾ പോലും പുകഴ്ത്തിയ ഒരു പൊളിട്രിക്സ് ആയിരുന്നു അത്, അല്ലേ? ബി ജെ പിയുടെ കൃത്യമായ സ്ട്രാറ്റജി അവിടെ നടപ്പാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒറ്റ ദിവസം കൊണ്ട് ഏകനാഥന്റെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഈ പൊളിറ്റിക്സിന് അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു മുഖമാണുള്ളത്, അല്ലേ? അതെ അതെ അതെ. കാര്യം അത് പല രീതിയിൽ പലര് കയറിയിറങ്ങിയ ഒരു മേഖലയായി മാറി രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര വൃത്തികെട്ട കളിയും. ഇപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ ഒരു ചെറിയ ഉളുപ്പെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിരുന്നു, ചെറിയ കള്ളം കാണിച്ചാലോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. കാര്യം പിടിക്കപ്പെടുന്നതെല്ലാം കള്ളമാണ്. ഈ മീഡിയ ഓരോ ദിവസം കൊണ്ടുവരുന്ന വാർത്തകളിലെല്ലാം ഇവർ പ്രതിസ്ഥാനത്താണ് ഓരോരുത്തരും. അതിപ്പം ഭരണപക്ഷമായാലും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരായാലും ഇതിൽ മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. കാര്യം കഴിഞ്ഞ കാലങ്ങളിലൊരു സോളാർ കേസ് നമ്മൾ കണ്ടതാണ്. അതിൽ തമാശയ്ക്ക് പോലും ട്രോളായി പോലും വന്നു. സരിത പേരുകൾ ഉൾപ്പെടുത്തിയാൽ ഒരു മുന്നണി തന്നെ സംസ്ഥാനം. പക്ഷേ മാറി വന്ന മന്ത്രിസഭയ്ക്കും വലിയ മാറ്റമൊന്നുമില്ല. ഇതിനിടയിൽ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും അനുഗ്രഹമായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമായിരുന്നു. പലതും ഒളിക്കാനും മറയ്ക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു പുകമറയായിരുന്നു. അന്വേഷണം പോലും ആ കാലഘട്ടത്തിൽ നടന്നില്ല. അതെ അതെ. ശരിക്കും ഈ കോവിഡിന്റെ ഘട്ടം കഴിയുമ്പോഴാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ കേസ് ആദ്യമായി വരുന്നില്ലേ, ആദ്യത്തെ ആ കോവിഡ് ഘട്ടം കഴിയുമ്പോൾ. അപ്പൊ ശരിക്കും കൃത്യമായി ഈ കോവിഡ് ആർക്കെങ്കിലും ഈ ഭൂമിയിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരള മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹത്തിന്റെ രണ്ടാം വരവിന് പോലും അത് വഴിതെളിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മൾ കണ്ടതാണ്. കാര്യം എന്തെങ്കിലും കൊടുത്താൽ ഓടിപ്പോയി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രബുദ്ധരായ നമ്മളെ മലയാളികൾ അങ്ങനെ പറയേണ്ടി വരും. എടുത്തു പറയണം. അത് ഇനിയും ചിലപ്പോ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഈ വിമർശിക്കുന്നവരൊക്കെ തന്നെ അടുത്ത പ്രാവശ്യം പോളിംഗ് ബൂത്തിൽ പോകുമ്പോഴും ഒരു ഒരു കിറ്റോ ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും പൊക്കി കാണിച്ചാൽ അതിൻ്റെ പുറകെ ഓടുന്നവരാണ് മലയാളികൾ എന്ന് നമുക്ക് ആത്മവിമർശനം നടത്തേണ്ടി വരും. ഞങ്ങളും നിങ്ങളും ഉള്ള ഉൾപ്പെടെയുള്ള മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ പറയുന്നത്. മലയാളി 5 വർഷത്തെ പറ്റി ചിന്തിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 1-2 ആഴ്ചകൾ എന്താണ് നടക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കാൻ പഠിച്ചവരാണ് മലയാളികൾ. ഇത് പറയുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, പക്ഷേ ഇതാണ് സത്യം. മലയാളികളെ നമ്മൾ ആത്മവിമർശനം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ തൊട്ടടുത്ത് പോലുള്ള തമിഴ്നാട് പോലും ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി. അതിന്റെ ദൃഷ്ടാന്തം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, തമിഴ്നാടിന്റെ വിഷയമൊക്കെ വേറെ. അത് പല രീതിയിൽ വികസനങ്ങൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി ഇപ്പോഴും പരിതാപകരമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസമായി ഭരണം എന്ന് പറയുന്ന ഒരു സാധനം നടക്കുന്നില്ല. 2 മാസം 8 മാസമായിട്ട് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന 1000 രൂപ വെച്ചുള്ള സഹായം പോലും ഇല്ല. രാജേഷ് ഒന്ന് ചിന്തിച്ചു നോക്കി, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ വികാസങ്ങൾക്ക് എപ്പോൾ മുതലാണ് തുടക്കം? ഒരു കേരളയിൽ ആദ്യം വന്നു, അത് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി വിവാദമായി മാറിയ സമയത്താണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചതിന് ശേഷം അങ്ങോട്ട് സർക്കാരിന് അവിടം തൊട്ട് അങ്ങോട്ട് സർക്കാർ തൊട്ടെല്ലാം പ്രശ്നമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഇന്നിപ്പോ ജയരാജന്റെ എതിരെ കേസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. അതും കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരെയുള്ള കാര്യങ്ങൾ അവർക്ക് വലിയ തിരിച്ചടി തന്നെ ആയിട്ടുണ്ട്. എത്ര പേരെ അറസ്റ്റിലാക്കി കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി പി സി ജോർജിനെ? അതെ, പി സി ജോർജിന്റെ കാര്യമാകട്ടെ, ഇന്നലെ അറസ്റ്റായ ശബരിനാഥനാകട്ടെ, എല്ലാവരും അറസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന, ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു പത്ര സ്വാധീനം വെച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം എന്തെന്ന് വെച്ചാൽ, LDF പാളയങ്ങൾ കൃത്യമായ അന്തംകമ്മികളുടെ പാളയത്തിൽ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ വലിയ അതൃപ്തിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം
മുഖ്യമന്ത്രിക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ എന്താണ് പങ്കെന്നുള്ളതിനെ കുറിച്ച് വലിയ അന്വേഷണം നടക്കുകയാണ്. അത് തെളിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇഡി അന്വേഷണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്തായാലും കൃത്യമായ തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. വിവരങ്ങൾ ശരിയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്കും നോട്ടീസ് പോകുമെന്നറിയുന്നു. എന്തായാലും മുഖ്യമന്ത്രി ഇതിൽ ഒരു പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ഇപ്പോൾ തന്നെ LDFനുള്ളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ചുരുങ്ങിയ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയോട് കൂടെ ഉള്ളത്. എന്നാലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായി നിന്ന കുറെ പേരെങ്കിലും ഇപ്പോൾ ഇടം തിരിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ഉദാഹരണം ഇന്ന് നിയമസഭയിൽ രാജേഷ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി. ഇന്ന് സ്പീക്കർ MP രാജേഷ് മണിയുടെ ആ പരാമർശം തെറ്റായി പോയെന്നും KK രമയ്ക്കെതിരെയുള്ള പരാമർശം തെറ്റായി പോയെന്നും അത് സഭാ രേഖകളിൽ നിന്ന് മാറ്റുകയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആള് തന്നെ, അതായത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മണിക്ക് വലിയ പിന്തുണ. അപ്പൊ രാജേഷ് പോലും പറഞ്ഞ സ്പീക്കർ MP രാജേഷ് പോലും പിണറായിക്കെതിരെ ഇത് ഒരു വലിയ സന്ദേശമാണ്. ഇത് നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. ഇത് ഒരു വെറും സഭാ നടപടി എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇതിനകത്ത് കൃത്യമായ ഒരു പാർട്ടിയുടെ അന്തർധാര ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവരുടെ ഭാഷയിൽ പറയും വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ May 1 ആണല്ലോ ഈ AK സെൻട്രൽ അത് സംബന്ധിച്ചും ഇന്നൊരു സ്വകാര്യ ചാനൽ ഒരു അത് ഈ പാർട്ടിക്കകത്ത് തന്നെ ചോർത്തി കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. കാര്യം വിപരീതപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ചാനൽ വഴിയാണ് ഇപ്പോ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതും വലിയ കൊള്ളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനകത്തു നിന്ന് തന്നെയാണ്, അതായത് പോലീസിന്റെ കയ്യിലുള്ള ഒരു രേഖ, ഫോൺ സംഭാഷണത്തിന്റെ രേഖ ഒരു സ്വകാര്യ ചാനലില് ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആരോ ചോർത്തി കൊടുത്തു. അവരത് വാർത്തയാക്കി. IP ബിനു എന്ന് പറഞ്ഞ അവരുടെ തന്നെ ഒരു നേതാവാണ് ഇപ്പോൾ. അതെന്തായാലും അന്വേഷണം നടക്കുന്നുള്ളൂ, അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും ഇപ്പോൾ പിണറായി വിജയനും LDFനും അത്ര നല്ല കാലമല്ല എന്നാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ വലിയ ഒരു അതൃപ്തി തന്നെ പാർട്ടിക്കുള്ളിൽ. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇതൊരു പ്രഡിക്ഷനൊന്നുമല്ല, കിട്ടുന്ന സൂചനകൾ മാത്രമാണ്, അദ്ദേഹം അവധിയിലേക്ക് ആരോഗ്യ കാരണങ്ങളാൽ അവധിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ, അതെ അതായിരിക്കും, അതാണ് വരാൻ പോകുന്നത്. അമേരിക്കയിലേക്ക് ചികിത്സിക്കുന്നു പറഞ്ഞുകൊണ്ട് പോകുന്നു. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കേരളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും ഇപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത കാര്യത്തിലാണ്. കാര്യം ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ഓരോ കാര്യത്തിലും. ഇന്നലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ലൈം ലൈറ്റിൽ വന്നിരുന്ന് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് പോലും ഇത്രയും നിസ്സഹായമായ ഒരു അവസ്ഥയാണ് പാർട്ടിയെ വിമർശിച്ചതിന്റെ പേര്. അതെ അതെ, വിനുവിജോന്റെ അവസ്ഥയൊക്കെ ഇന്ന് കേരളത്തിലെ പല മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. തത്വമയും അത് സംബന്ധിച്ച വാർത്തകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും കേരളത്തിന്റെ പൊളിറ്റിക്സ്, അത് ഈ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ട പൊളിറ്റിക്സിനും അപ്പുറം വലിയ ട്വിസ്റ്റുകളോടുകൂടി മാറി മറിയുന്ന ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അടുത്തുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു വശത്ത് പല പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു. അല്ല, അതിനു മുന്നേ പാർലമെന്റ് ഇലക്ഷൻ ആദ്യം വരാനുണ്ട്. പക്ഷെ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ LDF വെറും ജലരേഖയായി മാറും എന്നുള്ളതാണ്. കഴിഞ്ഞതിലും ഓരോ സീറ്റ് ശബരിമല വിഷയത്തിന്റെ പേരിൽ അതിന്റെ നേട്ടം പോയത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇനി ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു എന്താ പറയാ, കനൽ, ഒരു തരി കനൽ ശേഷിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. സനാജി, ഇതിന്റെ പ്രധാനം എന്താണെന്ന് അറിയാം, ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും ആ പാർട്ടിക്കകത്തുണ്ട്. അവർക്ക് ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയണം, പിണറായി വിജയൻ ആരോപണ വിധേയനാണ്, പിണറായിക്ക് ഇതിനകത്ത് പങ്കുണ്ടു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പിണറായി മാറിയിട്ട് മറ്റൊരാൾ വരണം എന്ന് താല്പര്യമുള്ളവരുണ്ട്. ഇത്ര കാലം പിണറായി ഒരു അപ്രമാദത്തോടെ അടക്കി ഭരിക്കുന്ന രീതിയിലായിരുന്നു, ആ ഒരു പിടി കഴിഞ്ഞു എന്ന് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഇതിലും വലിയ പ്രതിരോധമായിരിക്കും. നമുക്കറിയാം കൃത്യമായി ഈ കഴിഞ്ഞ, അതായത് രണ്ടാം പിണറായിയുടെ വരവിന് മുമ്പ് ഒരു ഘട്ടത്തിൽ ശൈലജ ടീച്ചറിന്റെ പേര് വളരെയധികം ഉയർന്നു കേട്ടതാണ്. ഈ കോവിഡ് കത്തി നിന്ന സമയത്ത് ആദ്യ കോവിഡ് തരംഗത്തെ പിടിച്ചു കിട്ടുന്നതിൽ അവർ വലിയൊരു പങ്ക് വഹിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ സമയത്തെ പത്രസമ്മേളനങ്ങളിൽ എന്തുകൊണ്ട് ആദ്യം പത്രസമ്മേളനങ്ങളിലെ ബ്രീഫിംഗ് ശൈലജ ടീച്ചറായിരുന്നു, പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ഡെയിലി ഉള്ള ഒരു TV ഷോ ആയി മാറി. മുഖ്യമന്ത്രിയുടെ ഡെയിലി ഷോയിലേക്ക് ഈ ശൈലജ ടീച്ചറിന്റെ കയ്യിൽ നിന്നും ഈ വാർത്താ സമ്മേളനം എങ്ങനെയാണ് എത്തിയതെന്നുള്ളത് സംബന്ധിച്ച കാര്യം പത്രമാധ്യമ പ്രവർത്തകരായ നമുക്കറിയാം. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത്,
ആ വെട്ടി നിരത്തൽ തന്നെയാണ് പിണറായിയുടെ രണ്ടാം വരവിന് വഴിവെച്ചത്. രണ്ടാം മന്ത്രിസഭയിൽ പോലും അവരെ ഉൾപ്പെടുത്തിയില്ല. ഇത്രയും കഴിവ് തെളിയിച്ച ആരോഗ്യമന്ത്രിയായിട്ട് പോലും സുധാകരനില്ല, അതെ തോമസ് ഐസക് ഇല്ല, സീനിയർ ആയിട്ടുള്ള മറ്റാരും മറ്റേ ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. എം എ ബേബി അതുപോലുള്ള ഒരുപാട് ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയായിരുന്നു ഈ രണ്ടാം. പറഞ്ഞത് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. റാൻ മൂളാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമാണ്. അതെ അതെ, ഈ രണ്ടാം വരവിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ സജി ചെറിയാന്റെ വിക്കറ്റ് തെളിച്ചു, അത് പുള്ളിയുടെ വാവിട്ട ഒരു പ്രയോഗം കൊണ്ടാണ്. പക്ഷെ അതിലും പറയുന്നത് പിണറായിയെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി മനഃപൂർവ്വം ബലിയാടായതാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കേണ്ടി. സജി ചെറിയാന്റെ കാര്യം പറയുമ്പോഴേ, അതായത് കുറേ കാലമായിട്ട് ഇവരുടെ പരമോന്നത സമിതി എന്നത് പോളിറ്റ് ബ്യൂറോയാണ്, പി വി. അപ്പൊ അതിന് വലിയ റോളൊന്നും ഇല്ലാതാണ് കുറെ കാലം കൊണ്ട് ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ സജി ചെറിയാന്റെ കേസ് വന്നപ്പോൾ പോളിറ്റ് ബ്യൂറോ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റികളെയും ഈ ഇവിടുത്തെ പാർട്ടീനെയൊക്കെ മറികടന്നുകൊണ്ട് സജി ചെറിയാൻ രാജിവെക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. അവസാനം പാർട്ടിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. പിണറായി വിജയന്റെ കാര്യത്തിലും പി ബി അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് ചില പാർട്ടിക്കാരെങ്കിലും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത്. അതിന്റെ പിൻബലത്തിൽ കൂടിയാണ് ഇപ്പോൾ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അതിൽ ഉടലെടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് രാജേഷ് പറഞ്ഞത്. ഈ മാറി വരുന്ന പരിതസ്ഥിതി തന്നെയാണ് ഇപ്പോൾ. നേരത്തെ പിണറായി വിജയനെ കുറിച്ച് അങ്ങനെ പരസ്യമായി പറയാൻ പാർട്ടിയിലുള്ള പലരും മുതിർന്നിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ പോലും കൈരളിയേക്കാൾ വീര്യത്തോടുകൂടിയാണ് പിണറായിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അതെ അതെ. പക്ഷെ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ എഡിറ്റോറിയൽ പോളിസി മാറിയിരിക്കുന്നു. ഇവരുടെ കവർ സ്റ്റോറി പോലുള്ള മെയിൻ എഡിറ്റോറിയൽ സ്റ്റോറികൾ വരുന്ന പ്രോഗ്രാമിലൊക്കെ ആ മാറ്റം പ്രകടമാണ്. അത് മാത്രമല്ല, എല്ലാത്തിലും ഈ പലരും പറയാൻ മടിച്ചിരുന്ന പലരും ഇപ്പോൾ രാജാവ് നഗ്നനാണ് എന്ന സത്യം തുറന്നു പറയാൻ ഉള്ള ധൈര്യം. രാജാവ് കുറെ കാലമായിട്ട് നഗ്നനാണ്, ഇപ്പോഴാണ് അവർക്ക് വിളിച്ചു പറയാൻ. രാജാവ് എന്നും നഗ്നനായിരുന്നു, അതാണ് ഒന്നുകൂടി കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം. അപ്പൊ ആ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഇപ്പോൾ എല്ലാവരും ആർജവം കാണിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ധൈര്യവുമായി മുന്നോട്ട് വരുന്നുണ്ട്. സ്തുതി പാഠകരൊക്കെ വാളത്തിൽ ഒളിച്ചു കഴിഞ്ഞു ഏകദേശം. അല്ലെങ്കിലും 10-12 ഉപദേശികളുമായിട്ട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കഴിവുള്ളവരാണ് എന്ന് തള്ളി മറിയില്ല. ഇതിനകത്ത് ഏറെ സങ്കടകരമായ ഒരു കാര്യം, ഇത് കണ്ട് വിഷമിക്കുന്ന കുറെ ആത്മാക്കളുണ്ട്, കടന്നുപോയ കുറെ കമ്മ്യൂണിസ്റ്റുകാർ. കാര്യം ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ഇത്രയും, ഈ പുതിയ നേതാവിൻ്റെ കണ്ടല്ലോ, ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത കണക്ക് പുറത്തു വരുന്നു. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത, ഏറ്റവും പാവപ്പെട്ട പാർട്ടിയുടെ ജനകീയനായ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, അദ്ദേഹം കുട്ടനാട്ടിൽ ഒരു കർഷക സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ജാഗ്വാർ എന്ന ആഡംബരക്കാരനാണ്. അതെ അതെ, അത് വേറെയാണ്. അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ ഭൂമി പരന്നതാണെന്നുള്ള ആധുനിക സിദ്ധാന്തങ്ങൾ പുള്ളി വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഭൂമി പരന്നതായിരുന്നു, പിന്നീട് ശാസ്ത്രം വന്നപ്പോഴാണ് ഉരുട്ടിയെടുത്തത്. പത്രക്കാരുടെ നിസ്സാരമായ ചോദ്യത്തെ പുള്ളി ഉത്തരം കൊണ്ട് സമർത്ഥിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പൊ അത് മറ്റൊരു കാര്യം, മറ്റൊരു ചർച്ചയ്ക്കുള്ള, ഉടനെയൊന്നും താഴോട്ട് വരില്ല, മറ്റൊരു ചർച്ചയ്ക്കുള്ള വിഷയം തന്നെ അത് വേറെയുണ്ട്. അപ്പൊ എന്തായാലും ഈ കാണുന്ന കാര്യങ്ങൾ, ഇപ്പം നേരത്തെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശകരുടെ വലിയ രീതിയിലുള്ള ട്രോളുകളല്ല ഇത്, സത്യസന്ധമായ പോസ്റ്റുകളായിട്ട് തന്നെ വരുന്നത്, പിണറായി എന്ന് ശനിയുടെ ദേവനെ തൊട്ട് കളിച്ചു, അന്ന് മുതൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം. കറുപ്പുടുത്ത മഹർഷി തന്നെയാണ് പിണറായിക്കെതിരെ വന്നത്. ഒരർത്ഥത്തിൽ നോക്കുന്നെങ്കിൽ ശരിയാണ്, സ്വപ്നയെ നമ്മൾ കാണുമ്പോഴെല്ലാം കറുത്ത വസ്ത്രം അണിഞ്ഞാണ് അവരെ കണ്ടിട്ടുള്ളത്. പിണറായി കറുപ്പുടുത്ത രണ്ട് മഹർഷിമാരെ ശബരിമലയിലേക്ക് കയറ്റി വിട്ടിട്ട് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ചിരിച്ച ഒരു ചിരിയുണ്ട്, ഒരു അയ്യപ്പ ഭക്തനും മറക്കാത്ത ഒരു ചിരി. ആ ചിരിക്ക് മംഗലേൽക്കുന്ന രീതിയിൽ അതിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വരാൻ പോകുന്ന നാളുകൾ വളരെയധികം നിർണായകമാണ്. കഴിഞ്ഞ ആഴ്ച എസ് ജയശങ്കർ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചിരുന്നു ഇഡി ഈ വിഷയത്തിലുള്ള അന്വേഷണം എന്താകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഞാനൊന്നും പ്രതികരിക്കുന്നില്ല, കാര്യം കൃത്യമായ അന്വേഷണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്, വലിയ അന്വേഷണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ള കുറ്റക്കാരെ കംപ്ലീറ്റ് വകഞ്ഞു മുറുക്കി കെട്ടും എന്ന മറുപടി നൽകിയിട്ട് തന്നെയാണ് അദ്ദേഹം പോയത്. അപ്പോൾ വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന വാക്കുകളല്ല. ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ, കേസിൻ്റെ പിന്നിൽ കുരുക്ക് മുറുകുന്നുണ്ട്. അതുമാത്രമല്ല കുരുക്കുന്നല്ല, കൃത്യ അന്വേഷണത്തിൻ്റെ കൃത്യവഴി തന്നെ പോകുന്നുണ്ട്. ഇഡി കൃത്യമായി തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കേസ് സംസ്ഥാനത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ ഇത് ഗൗരവമേറിയ വിഷയമാണ്. പുറത്തുനിന്നുള്ള ഭാഗ്യസ്വാധീനം ഉണ്ടാകാനില്ല. ഇത് ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ സ്വപ്നയും സരിത്തും ശിവശങ്കറും മാത്രമാണ് ഇതിലെ പ്രതികളെങ്കിൽ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ തീർക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉന്നത നേതാക്കൾ ഉൾപ്പെടുന്ന കേസുകളാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് വെളിയിൽ കൊണ്ടുപോയി തീർപ്പ്. കാര്യം യാതൊരു രീതിയിലുള്ള സ്വാധീനവും ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് മറ്റ്
തുടർതലനങ്ങളായി മറ്റ് സംഭവങ്ങളും കൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയം മറ്റൊരു തലത്തിലോട്ട് പോവുകയാണ്. വരാനിരിക്കുന്ന ആഴ്ചകൾ സംഭവ ബഹുലം തന്നെയായിരിക്കും. അവരുടെ തന്നെ ഒരു മന്ത്രി നിയമസഭയെ പറഞ്ഞ പോലെ ഈ കപ്പൽ ആടി ഉലയില്ല എന്നൊക്കെ വലിയ തള്ളി മറിച്ചിരുന്നു അവിടെ വീണാ ചോർന്നത്. എൽ ഡി എഫ് എന്ന കപ്പൽ ഇപ്പോൾ ആടി ഉലയുന്ന കാഴ്ച തന്നെയാണ്. കാരണം കപ്പൽ ആദ്യം മുങ്ങുമോ അതോ കപ്പിത്താൻ ചാടി നീന്തി രക്ഷപ്പെടുവോ എന്ന് ഇനി അറിയാനുള്ളൂ. ലക്ഷണം കണ്ടിട്ട് ആദ്യം കപ്പിത്താനെ മിക്കവാറും കപ്പൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ക്യാപ്റ്റനെ കപ്പൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കപ്പലിലുള്ളവർ തന്നെ വലിച്ചു കടറി കളയാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ഏതായാലും ഇരട്ടച്ചങ്കിന്റെ പഴയ ശൗര്യം ചോർന്നൊലിച്ചു പോകുന്ന കാഴ്ച, ആ ഇരട്ടച്ചങ്ക് മുട്ടിടിച്ചു തുടങ്ങിയ കാഴ്ച, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനെയാണ് ഈ ഭയക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നലെ ശബരിനാഥൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് രാഷ്ട്രീയമാണ് പുള്ളി ചോദിച്ചത്. പക്ഷേ എന്നാലും ആ ചോദ്യത്തിൽ ചില അർത്ഥങ്ങളുണ്ട്. എന്തിനെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? എന്തോ ഭയക്കാനുണ്ട്, മടിയിൽ കനമുണ്ട്. അതുപോലെ തന്നെ മുമ്പ് അദ്ദേഹത്തിൻ്റെ മാസ് ഡയലോഗ് ഊരിപ്പിടിച്ച കത്തി ഉയർത്തിപ്പിടിച്ച വാളെന്നൊക്കെയാണ്. കഴിഞ്ഞ ദിവസം തോക്ക് ചൂണ്ടി എന്നൊക്കെയാക്കി. അതെ അതെ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത സംഭവമാണ് തോക്ക് ചൂണ്ടി. അന്നേരം കാഞ്ചി വലിക്കാൻ മറന്നുപോയി. അല്ല, കൃത്യമായ ഒരു ഫോക്കസ് ശ്വാസം മുട്ടുമ്പോൾ നമ്മൾ ഏത് വിധേനയും ശ്വാസം കിട്ടാനുള്ള വഴിയെ നോക്കുകയുള്ളൂ. അവിടെ പിന്നെ ശ്വാസം കിട്ടാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ ചിന്തിക്കില്ല. ഈ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ ഏതാണ്ട് കുരുക്കിലായി കഴിഞ്ഞു, പെട്ട് കഴിഞ്ഞു. ഈ കുരുക്ക് എങ്ങനെ അഴിക്കാം എന്നുള്ള ഒരു വെപ്രാളം, അത് തന്നെയാണ് നമ്മൾ പറയേണ്ട വാക്ക്, വെപ്രാളം. ആ വെപ്രാളത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി. കേന്ദ്ര വിദേശകാര്യ മന്ത്രിയെ പോലെയുള്ള ഹൈ പ്രൊഫൈൽ ആളുകൾ ഇവിടെ അത്യാവശ്യത്തിന് മാത്രം സെക്യൂരിറ്റിയുമായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് നടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയേറെ സുരക്ഷാ സന്നാഹവുമായിട്ട് ഭയന്ന് ജനങ്ങളെ ഭയന്ന് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തിൽ തന്നെ ഒരുപക്ഷെ മറ്റൊരിടത്തും കാണില്ല. ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉണ്ടാവൂ അല്ലേ? തീർച്ചയായും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൻ്റെ സംഭവ ബഹുലമായ എപ്പിസോഡുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ടീം തത്വമായി ഈ സംഭവ ബഹുലമായ എപ്പിസോഡുകൾക്കൊപ്പമുണ്ട്. അതിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അവലോകനങ്ങളും ചർച്ചകളുമായി ഞങ്ങൾ ഇതോടൊപ്പം ഉണ്ടാകും. വെബ് ഡെസ്ക് തത്വമായി.